കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് തളിപ്പറമ്പിലെ പരിപാടിയിലേക്ക് നടത്തുന്ന മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരിങ്കുടി പ്രകടനം ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം ഭാഗത്തുനിന്നുണ്ടാവുന്നു. കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കരിങ്കുടി പ്രതിഷേധമാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന നടത്തിയ വീണ്ടും നടത്തിയ വെളിപ്പെടുത്തൽ നിന്നോടനുബന്ധിച്ച് നടക്കുന്ന കോലാഹലങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഡൽഹിയിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ രീതിയിലുള്ള സമരം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ്. എഐസിസി ആസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഇഡി ചോദ്യം ചെയ്യലിനായി ഇഡി ആസ്ഥാനത്തേക്ക് പുറപ്പെടും. നേതാക്കളും പ്രവർത്തകരും ഒപ്പം മാർച്ചായാണ് രാഹുൽ ഗാന്ധി ഇഡി ഓഫീസിലെത്തുക. ഇഡി അന്വേഷണം കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇത് തളിപ്പറമ്പ് എന്നുള്ള ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? പരമാവധി പ്രബോധനം പാടുകയാണ്. ഇവിടെ മറ്റൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി താമസിച്ച കണ്ണൂർ ഗസ്റ്റ് ഹൗസിന്റെ ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് അക്രമാസക്തമായിരുന്നു. അത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസിനെ ഇപ്പോൾ പോലീസിനെതിരെ വലിയ അക്രമം യൂത്ത് ലീഗ് പ്രവർത്തകർ അഴിച്ചതിനെ തുടർന്ന് പോലീസ് നേരിയ ഇപ്പോൾ ലാത്തി ചാർജ് ചെയ്യുകയാണ്. നേരത്തെ തന്നെ മാർച്ച് ആരംഭിച്ചെങ്കിലും ഇതുവരെയും പോലീസ് പരമാവധി പ്രകോപനം പോലീസ് യൂത്ത് കോൺഗ്രസുകാരുടെയും യൂത്ത് ലീഗ് കാരുടെയും ഭാഗത്തു നിന്നും പരമാവധി പ്രകോപനങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. തുടർന്ന് ബാരിക്കേഡ് തകർത്ത് അകത്തു കയറാനുള്ള ശ്രമം നടത്തിയതോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും ഓടിച്ചിരിക്കുന്നത്. വീണ്ടും ഇവർ സംഘടിച്ച് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ തന്നെയാണ് ഈ മേഖലയിലെല്ലാം തന്നെയും പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഉൾപ്പെടെയുള്ളവ പോകുന്നതിന് വേണ്ടി ജനജീവിതം തടസ്സപ്പെടുത്തുന്നുവെന്നാണ്. ഇപ്പോൾ സമരക്കാർ റോഡിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും, ജനജീവിതം ബാധിക്കും എന്നെല്ലാമായിരുന്നു വലിയ പ്രചരണം. എന്നാൽ പോലീസ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണവും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് ഈ ദേശീയപാതയിൽ മാർച്ച് നടത്തുകയും ദേശീയപാതയിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തത്. അതോടുകൂടിയാണ് ഇവിടെ ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ സമരം യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും സമരം മാറിയിരിക്കുകയാണ്. സന്തോഷം, എത്ര മണിക്കാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് എത്തുക? ഇപ്പോൾ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് മുഖ്യമന്ത്രി തളിപ്പറമ്പിലേക്ക് എത്തുക എന്നാണ് സന്തോഷ് സൂചിപ്പിച്ചത്. ഏത് സമയത്തായിരിക്കും മുഖ്യമന്ത്രി അതുവഴി കടന്നുപോകാൻ സാധ്യതയുള്ളത്? ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. തളിപ്പറമ്പിൽ നിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കില തളിപ്പറമ്പ് ക്യാമ്പസിലെ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്താൻ പോകുന്നതിന് മുന്നോടിയായി യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ നടത്തുന്ന അക്രമ സമരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷ്, ഏത് സമയത്താണ് മുഖ്യമന്ത്രി അതുവഴി കടന്നുപോവുക? പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും എന്നായിരുന്നു സംഘാടകർ അറിയിച്ചിരുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ദേശീയ പാതയിൽ ഈ തളിപ്പറമ്പ് ഇരട്ടി ദേശീയ പാതയിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് നടക്കുന്ന സ്ഥലത്ത് ഈ ദേശീയ പാതയിലാണ് കുട്ടിയിരുന്ന് ലീഗ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധം നടത്തിയത്. അങ്ങനെ ഗതാഗതം
ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും ലൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് പ്രകോപനം ഇല്ലാത്ത വിധം ഈ സമരത്തെ നേരിടുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. എന്നാൽ വലിയ രീതിയിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയതോടുകൂടിയാണ് നേരിയ തോതിൽ പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നത്.